നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയൊരു ദളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൃഷിയിലെ നന്മകളെക്കുറിച്ച് പലരും വാതോരാതെ പറയാറുണ്ട്. എന്നാൽ അത് മനസ്സിൽ നിന്നും മണ്ണിലേക്ക് എത്തിക്കുന്നവരാകട്ടെ വിരളവും. വാക്കും പ്രവൃത്തിയും ഒന്നാണെന്ന് തെളിയിക്കുന്ന ഒരാൾ നമുക്കിടയിലുണ്ട്. അത് മറ്റാരുമല്ല മലയാളത്തിൻ്റെ പ്രിയ നടനും സംവിധായകനുമായ ശ്രീനിവാസൻ തന്നെ. കണ്ണൂരിലെ അധ്യാപകനായ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ കൃഷി സ്നേഹം ഇന്ന് നഗരവാരിധിയുടെ നടുവിൽ ജീവിക്കുമ്പോഴും ശ്രീനിവാസൻ മറക്കുന്നില്ല. വിഷം തീണ്ടാത്ത അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ പകരുന്ന ജൈവ കൃഷിയിൽ ശ്രീനി ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടം കർഷകർ കൂടിയുണ്ട്. കൊച്ചിയിലെ കണ്ടനാട്ടിൽ നിന്നും ഞങ്ങൾ പകർത്തിയ ശ്രീനിയുടെ സാന്നിധ്യമുള്ള കൃഷിയിടങ്ങൾ കൃഷിദീപത്തിൽ ഇന്ന് ആദ്യം കാണാം. കുറച്ചൊഴുക്ക് ഇല്ലെങ്കിൽ കരകവിഞ്ഞ് ഒഴുകിപ്പോവും. രസത്തിന് നല്ല രുചി. അത് വേറെ കറികളൊന്നും ഇല്ലാത്തോണ്ട് തോന്നുന്നതാ. ജൈവ മാലിന്യമാണ് അത്. കമ്പോസ്റ്റ് ആക്കിയ വളം മാത്രം ഉപയോഗിച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത് എന്ന് അഭിമാനത്തോടെ പറയട്ടെ. ആ നെല്ലും പച്ചക്കറികളും നമ്മൾ പങ്കുവെക്കുന്നു. വിഷമുക്തമായ ആഹാരം ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നു. ശ്രീനിവാസൻ, മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ശ്രീനി, ജീവിതഗന്ധിയായ അനേകം പച്ച മനുഷ്യരെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച അതുല്യ നടൻ, 50 സിനിമകളുടെ സംവിധായകൻ. ഓരോ പാർട്ടിക്കും ഓരോ കളറിലുള്ള കൊടിയുണ്ടല്ലോ, അത് വലിയൊരു വ്യത്യാസമല്ലേ? അല്ലാതൊന്നുമില്ലല്ലോ. ജയിക്കണം, അധികാരത്തിൽ കയറണം, മോഷ്ടിക്കണം, സുഖമായിട്ട് ജീവിക്കണം. സാധാരണക്കാരന്റെ ധർമ്മ സങ്കടങ്ങളായിരുന്നു ശ്രീനിക്ക് പ്രമേയങ്ങൾ. മലയാളിയുടെ കപട സദാചാരങ്ങളുടെയും പൊങ്ങച്ചങ്ങളുടെയും ഉടുതുണി അഴിപ്പിച്ച ആക്ഷേപഹാസ്യത്തിന്റെ നായകൻ ഇതാ വെള്ളിത്തിരയിൽ നിന്നും മണ്ണിലേക്കിറങ്ങി വരുന്നു. സിനിമയുടെ വെള്ളി വെളിച്ചം ഇവിടെയില്ല. ക്ലിക്കും സ്റ്റാർട്ടും ആക്ഷനുമില്ല. കർഷകരുടെ നോവും വേവും ഏറ്റുവാങ്ങുന്ന മനസ്സുമാത്രം. സിനിമയിലെ കൃഷികളല്ല, കൃഷിയിലെ സിനിമകളാണ് ഇപ്പോൾ ശ്രീനിക്ക് പ്രിയം. നീണ്ടു നീണ്ടു പോകുന്ന ഒരു കവിത പോലെ ഒത്തിരി കൃഷിയിടങ്ങൾ ശ്രീനിക്കുണ്ട്, സ്വന്തമായുള്ളതും പാട്ടത്തിനെടുത്തതും. എല്ലായിടത്തും ഹരിത ചാരുത വിരിയിക്കാൻ ശ്രീനിയോടൊപ്പം 26 കർഷകരുമുണ്ട്. അവരുടെ നിത്യഹരിത നായകൻ ശ്രീനിവാസൻ തന്നെ. ഒരു വിളവെടുപ്പിനാണ് ഞങ്ങൾ കണ്ടനാട്ടിലെത്തിയത്. ശ്രീനിയോടൊപ്പം കൂടി 2.5 ഏക്കറുള്ള ശ്രീനിയുടെ കൃഷിയിടത്തിൽ നേന്ത്രനാണ് ഇപ്പോൾ താരം. അതും ചങ്ങഴിക്കോടൻ. ചങ്ങഴിക്കോടന്റെ കഥ പറയുമ്പോൾ ശ്രീനിക്ക് ആവേശം. 2.5 ഏക്കറിൽ 2500 നേന്ത്രവാഴയുണ്ട്. പൂർണമായും ജൈവ രീതിയിലാണ് കൃഷി. വിളവില്ലെങ്കിലും വേണ്ടില്ല, രാസവളവും കീടനാശിനിയും വേണ്ടേ വേണ്ട, ഇതാണ് ശ്രീനിയുടെ മന്ത്രം. നേന്ത്രൻ കൃഷിക്കുമുണ്ട് ചില ശ്രീനിക്കണക്കുകൾ. കന്നിമാസത്തിലെ 10 കഴിഞ്ഞു വരുന്ന ഞാറ്റുവേലയ്ക്കാണ് കണ്ടനാട്ടിൽ നേന്ത്രൻ കൃഷിയുടെ തുടക്കം. കന്ന് നട്ടാലുടൻ 2 ചാരവും കൊന്നയിലയും ഇട്ട് മൂടും. ഇടവിളയായി ഇഞ്ചി കൃഷി ഒപ്പമെത്തും. മീനം മധ്യേ വരുന്ന കുലകൾക്ക് പ്രത്യേക സംരക്ഷണമുണ്ട്. 5 മുതൽ 7 പടലകളുള്ള കുല 9 മുതൽ 12 വരെ തൂങ്ങും. ഓണത്തിനായുള്ള കുലകൾക്ക് ഏത്തവാഴകൾ വേറെ തോട്ടത്തിലുണ്ട്. ആഘോഷമായിരുന്നു വിളവെടുപ്പ്. വിളവെടുത്ത് ചാനൽ ക്യാമറകൾക്ക് പോസ്റ്റ് ചെയ്ത് ശ്രീനി കൃഷി അനുഭവങ്ങൾ പറഞ്ഞു. കണ്ണൂർ പാട്യത്ത് മുതലേ തുടങ്ങിയ കൃഷിപ്രേമം അതിൽ മുളപൊട്ടി. കണ്ടനാട്ടിൽ ശ്രീനിയുടെ വീട്ടിൽ നിന്നാണ് കൃഷിയുടെ റീലുകൾ ആരംഭിക്കുന്നത്. അത് വിവിധയിടങ്ങളിലായി 70 mm ചിത്രം പോലെ വ്യാപിച്ചു കിടക്കുന്നു. 1 ഏക്കറിൽ 1/2 ഒരു പച്ചക്കറിത്തോട്ടമുണ്ട്. വിശാലമായ നീലാംബര പന്തലിനു താഴെ കൽപ്പവൃക്ഷങ്ങൾ അതിരൊരുക്കുന്നിടത്താണ് ആ ഹരിത പന്തൽ. നൈലോൺ നൂലുകളാൽ ചെറുമരങ്ങളിൽ വലിച്ചു കെട്ടി ഉറപ്പാക്കിയ പന്തലിൽ പാവലും പടവലവുമൊക്കെ പട്ടണപ്രവേശം നടത്തും. ഏവർക്കും നീർ കൊടുക്കാൻ
ശ്രീനി തന്നെ മാർഗം കണ്ടു. കണിയാന്തോടിനെ ചാലുകീറി തോട്ടത്തിൽ വരവേൽപ്പ് നടത്തി. പ്രിയങ്കയാണ് പാവൽ, കാർഷിക സർവകലാശാലയുടെ പ്രിയപുത്രി. ഓലത്താങ്ങുകൾ കൊടുത്ത് പടർത്തി പന്തലിൽ കയറ്റിവിട്ടാൽ പിന്നെ വിളവിൻ്റെ മണിമുഴക്കം തുടങ്ങിക്കോളും. ജൈവകൃഷി രീതികളിൽ പാവയ്ക്ക വണ്ണം വെച്ച് ദുർമേധസ് കാട്ടില്ല. അഴകളവുകളൊത്ത നായികമാരായി അവർ പന്തലിൽ നൃത്തം ചെയ്തുകൊള്ളും. കൗമുദിയാണ് പടവലം. അധികം പൊക്കം ശ്രീനിക്കിഷ്ടമല്ല. പടവലമായാൽ അത് ബേബിയായിരിക്കണം, നിറഞ്ഞ് കായ്ക്കണം. അതിപ്രഭാതങ്ങളിൽ തുഷാരകണങ്ങൾ പുണരുമ്പോൾ ജൈവ പടവലം അതിമനോഹരിയാകും. പന്തലിന് പുറത്ത് ഒരു സൈന്യമുണ്ട്, അനാമിക വെണ്ട. കാവൽ ഭടന്മാരെ പോലെ അവർ പന്തലിനെ കാത്തുകൊള്ളും. ചീരയും പയറും വെള്ളരിയുമൊക്കെ അങ്ങിങ്ങായുണ്ട്. തട്ടത്തിൻ മറയത്തിരിക്കുന്ന കായീച്ചകളെ തുരത്താൻ കീടനാശിനി പ്രയോഗമില്ല. പാളയം കൂടൻ പഴവും ശർക്കരയും ചേർന്ന കെണികളും മഞ്ഞക്കാടുകളുമാണ് ആയുധങ്ങൾ. കൃഷിയിൽ അസൂയക്കാരുമുണ്ട്, വടക്കുനോക്കി യന്ത്രങ്ങളാണവർ. കള്ളിമുള്ളു തന്നെ അതിന് പരിഹാരം. കൊയ്ത്തിനു മുമ്പെത്തുന്ന തത്തകളെ ഓടിക്കാനും വിദ്യയുണ്ട്. കിന്നരി പേപ്പർ, വെയിലിൽ തിളങ്ങി നാടോടിക്കാറ്റിലാടുന്ന പേപ്പർ തത്തകളെ തുരത്തിക്കൊള്ളും. എല്ലാവരും ചേരുമ്പോഴാണ് കൃഷിക്ക് ആവേശമെന്ന് ശ്രീനിക്കറിയാം. ശാരിക പയറും വെണ്ടയുമൊക്കെ എല്ലാ ദിവസവും വിളവെടുപ്പുണ്ട്. കർഷകരുടെ സംഘത്തിന് ഉദയശ്രീ എന്ന് പേരു നൽകിയത് ശ്രീനിയാണ്. ഉദയം പേരൂർ ജൈവ കാർഷിക സമിതിയിൽ തന്റെ നേതൃത്വം പറഞ്ഞപ്പോൾ ശ്രീനി വിനീതനായി. ഉദയം പേരൂർ ജൈവ കർഷക സമിതിയുടെ 26 പേരാണ് അതിലുള്ളത്. കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലാണ് അത് സംഘടിപ്പിച്ചത്. ഞാൻ അതിൻ്റെ അകത്തൊരു ആളാണെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇവിടെയുള്ള ഈ ജൈവ കർഷകരുടെ പച്ചക്കറികളും മറ്റു വിളവുകളൊക്കെ ഇടനിലക്കാരില്ലാതെ ഷോപ്പിൽ കൂടി വിതരണം ചെയ്യുക എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഷോപ്പിൽ ആരും തന്നെ ഇൻഡിവിജ്വലായിട്ട് ഒരാളും ലാഭമെടുക്കുന്നില്ല. ഈ ഒരു വർഷം ചിലവ് കഴിച്ച് അവിടെ എടുത്തു കൊടുക്കാനും ഈ സാധനം ഇറക്കി വെക്കാനും കെട്ടാനുമൊക്കെയുള്ള ആളുകൾ വേണമല്ലോ. ആവശ്യക്കാരുണ്ടാകുമ്പോഴല്ലേ വില ഉണ്ടാവുള്ളൂ. ആവശ്യക്കാർ ധാരാളമായി വരണം. അതോടൊപ്പം തന്നെ വിലയെപ്പറ്റി നമ്മൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഈ വില കുറച്ചുകൊണ്ടുവരികയാണ് വേണ്ടത് ശരിക്കും. കാരണം ധാരാളം കർഷകർ ധാരാളമായി കൃഷി ചെയ്യുമ്പോൾ പ്രോഡക്ട്സ് ധാരാളം ഉണ്ടാവും, അപ്പോൾ വില കുറയും. വില കുറയണം, പക്ഷേ കർഷകന് നഷ്ടം വരുന്ന രീതിയിൽ വില കുറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വഴുതനയ്ക്കായി മറ്റൊരിടമുണ്ട്. നേർത്ത ഹരിതമുള്ള ഹരിതയാണ് ഇനം. 2 അകലത്തിൽ വാരം കോരിയാണ് നടീൽ. ജാതിക്ക് ഇടവിള കൂടിയാണിവർ. അല്പം എരിവ് കൂട്ടാൻ മുളക് വന്നു. ഉജ്ജ്വല ചൈതന്യമുള്ള ഉജ്ജ്വല തന്നെ ഇനം. വിത്തിൽ ഏറെ കാര്യമുണ്ട്. ശ്രീനി തന്നെ അത് ശ്രദ്ധിക്കും. കർഷകരായ മനുവും അഭിയുമൊക്കെ ശ്രീനിക്ക് കൂട്ടായുണ്ട്. കൃഷി എന്ന് പറയുന്നത് സിനിമയ്ക്ക് മുമ്പുള്ളതാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് ഉള്ള സംഗതിയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ, ഞാനിപ്പം ചെന്നൈയിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടത്. അത് നെൽകൃഷി ഉണ്ടായിരുന്നു, വെജിറ്റബിൾ കൃഷി ഉണ്ടായിരുന്നു, ഓരോ സീസണലായിട്ടുള്ള വെള്ളരിക്ക, അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ വെള്ളം നനച്ചിട്ടുണ്ട്, പാടത്ത് കിളച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ആ നാട്ടിൽ. അപ്പം ഞാൻ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നമുക്കത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയുക. അങ്ങനെയാണ് തീവ്രമായി നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗത്ത് ഇങ്ങനെ എത്തിപ്പെട്ടത്. പച്ചക്കറികൾ ഏറെയുണ്ടെങ്കിലും തക്കാളിയോടാണ് ശ്രീനിക്ക് പ്രിയം. അതുകൊണ്ട് തന്നെ 1/2 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് തക്കാളി കൃഷി തകൃതിയാക്കി. അനഘയാണ് ഇനം.
വരികൾ തമ്മിൽ രണ്ടടിയും തൈകൾ തമ്മിൽ രണ്ടടിയും അകലം കൊടുത്തു. സ്വന്തം പൈക്കലുടെ വളം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ജീവാമൃതമാണ് മുഖ്യവളം. നാട്ടുപൈക്കലുടെ 10 കിലോ ചാണകം, 10 ലിറ്റർ ഗോമൂത്രം, 1 കിലോ ശർക്കര, 1 കിലോ പയറുപൊടി, തോട്ടത്തിലെ 1 പിടി മണ്ണ് എന്നിവ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ദിവസം രാവിലെയും വൈകിട്ടും ഘടികാര ദിശയിൽ കലക്കിയാണ് ജീവാമൃതം തയ്യാറാക്കുന്നത്. അത് നേർപ്പിച്ച് ചെടിച്ചോട്ടിലെത്തിക്കും. ജീവാണുവളത്തിന്റെ ചൈതന്യം തക്കാളിച്ചെടികൾ ഒന്നോടെ ഒപ്പിയെടുക്കും. പ്രാണികളെയും കീടങ്ങളെയും തോട്ടത്തിൽ നിന്ന് ആകർഷിച്ചു പിടിക്കാൻ ഓരങ്ങളിൽ ചെണ്ടുമല്ലിയെ നായികയാക്കിയിരിക്കുകയാണ് ശ്രീനി. വളത്തിൽ പരീക്ഷണങ്ങൾക്ക് അറുതിയില്ല, സ്വയം കണ്ടെത്തലുകളാണവ. മഴ എത്തും മുമ്പേ വളം വേണം താനും. നമ്മൾ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഔഷധ ചെടികൾ ഉപയോഗിച്ചിട്ടുള്ള ഔഷധങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ ചണ്ടി, ഇതേപോലെ സ്ലറിയൊക്കെ ഉപയോഗിച്ച് നല്ല വളമാക്കി മാറ്റിയത് ഒരു 10 ടൺ നമ്മളവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. കാരണം അതൊക്കെ ആളുകൾ അറിയേണ്ടതാണ്. ഞാൻ അട്ടപ്പാടിയിൽ മാത്തപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹം സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയതാണ്. ഈ കേര കർഷക കേര കേസരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവാർഡൊക്കെ കിട്ടിയതാണ്. 18 ഏക്കർ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ കൃഷി. അപ്പോൾ പലതരത്തിലുള്ള കൃഷിയുണ്ട്. ഈ വാഴക്കുല ഇതിൻ്റെ ഇരട്ടിയാണ്. നമ്മളത് അത് നേരിൽ കണ്ടതുകൊണ്ടാണ് കോട്ടക്കല ആര്യവൈദ്യശാലയുടെ ഈ വളം നമ്മൾ കൊണ്ടുവന്നത്, നേരിൽ ബോധ്യപ്പെട്ടപ്പോൾ. വിഷം തീണ്ടാത്ത പച്ചക്കറികൾ ആവശ്യക്കാർക്ക് നൽകാൻ കണ്ടനാട്ടിൽ തന്നെ ഉദയം പേരൂർ ജൈവ കർഷക സമിതി കട തുടങ്ങി. ഉദയശ്രീയിൽ എത്തുന്നവർക്ക് ജൈവ രുചിയുടെ മേളമറിയാം. പഴക്കുലകളാൽ അലങ്കരിച്ച കടയിൽ തക്കാളിയും മുളകും ബീൻസും വെണ്ടയുമൊക്കെ തടിപ്പെട്ടികളിൽ നിരന്നിരിക്കും. നാട്ടിലുള്ളപ്പോൾ കടയിലെത്താൻ ശ്രീനി മറക്കാറില്ല. പടവലവും പാവലും പീച്ചിങ്ങയുമൊക്കെ തഴുകിത്തലോടി ജൈവ കൃഷികാര്യങ്ങളിൽ അഭിരമിക്കും. സമിതിയുടെ രക്ഷാധികാരിയായി പേരിനിരിക്കാൻ ശ്രീനി തയ്യാറല്ല. കണക്കും കാര്യങ്ങളുമൊക്കെ തരം കിട്ടുമ്പോൾ നോക്കും. എല്ലാത്തിലും ജാഗ്രത വേണമല്ലോ. ശ്രീനിയോടൊപ്പം നടന്നാൽ കൃഷികാര്യങ്ങളുടെ സന്ദേശങ്ങൾ കേൾക്കാം. അതിൽ നടന്റേതായ നാട്യങ്ങളില്ല. നായികയോടൊപ്പം വെള്ളത്തിലേക്ക് ചാടുന്ന ക്യാമറ കാഴ്ചകളുമില്ല. വിഷം തിന്നാൻ വിധിക്കപ്പെട്ട മലയാളികൾക്ക് വേണ്ടിയുള്ള വിതുമ്പലുകൾ കേൾക്കാം. ചിരിയിൽ പൊതിഞ്ഞ് അത് പറയാൻ ശ്രീനിക്കല്ലാതെ മറ്റാർക്കാകും? നമ്മൾ ഈ ചാനലിലെയും പത്രങ്ങളിലൊക്കെ ആളുകളെ വിളിച്ചിത് അറിയിക്കുന്നത് മറ്റുള്ളവരും കൂടി ഈ മേഖലയിൽ കടന്നു വന്ന് സജീവമായ ഒരു ജൈവ കൃഷിയുടെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മളിത് പറയുമ്പോൾ അവർക്കത് കേൾക്കാൻ സമയം ഉണ്ടാവണമെന്നില്ല. ഇത് തന്നെ ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ അതൊരു പ്രചോദനമാകും. സിനിമയിലുള്ള ആൾക്കാർ മാത്രമല്ല, നമ്മുടെ എല്ലാ ആൾക്കാരും. അപ്പം മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം എന്ന് പറയുന്നത് ആഹാരമാണ്. പരിശുദ്ധമായ ഒരു മണ്ണ് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പൂർണ്ണമായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അത് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിപൂർണമായിട്ടും നമുക്കിതിനകത്തൊരു സംതൃപ്തി ഉണ്ടാവും. ഉദയം പേരൂർ ജൈവ കർഷക സമിതിയുമായി ബന്ധപ്പെടാം. ഉദയശ്രീ, ഉദയം പേരൂർ ജൈവ കർഷക സമിതി, കണ്ടനാട്, കൊച്ചി. ഫോൺ 9847748058. ഇനിയും നമുക്കായി നന്മയുടെ കൃഷിയിറക്കങ്ങൾ നൽകുവാൻ ശ്രീനിയേട്ടന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം ഉദയശ്രീക്ക് എല്ലാ ഭാവുകങ്ങളും നേരാം.